വേഗത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ട വചനത്തിന്റെ അമ്മ വെളിച്ചത്തിൽ അമ്മ ഒരിക്കൽ ഞാനിവിടെ സംസാരിച്ച് അല്പമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മ വീണ്ടും അതെന്നെ ഹേമിച്ചത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരുന്നു. 2 കൊരിന്ത്യലേഖനം 6 അതിന്റെ 16, 16, 18 വാക്യങ്ങൾ വായിച്ചു. 2 കൊരിന്ത്യലേഖനം 6 16 6 അമേൻ അമേൻ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ലേവ്യാപുസ്തകം 26 അതിൻ്റെ 11 മുതൽ 13 വാക്യങ്ങൾ വായിച്ചാൽ, ലേവ്യാപുസ്തകം 26:11-13 വാക്യങ്ങൾ, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവം, നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും, നിങ്ങൾ മിസ്രയേമ്യർക്ക് അടിമകൾ ആകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ ആകുന്നു. ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. അമേൻ, സ്തോത്രം. 13 വാക്യം എല്ലാവരും ചേർന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാട്ടെ. നിങ്ങൾ ശബ്ദമുയർത്തി ഒന്നോട് പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി എത്ര ശബ്ദമെടുക്കും അത്ര ശബ്ദമെടുത്ത് ആ വാക്യം പറഞ്ഞാട്ടെ. നിങ്ങൾ ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. ഒരു വാക്യം കൂടെ എനിക്ക് വായിച്ച് സഹായിക്കണം. പുറപ്പാട് പുസ്തകം 6 അതിൻ്റെ 6-7 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 6 വാക്യങ്ങൾ. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രയേമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവധി കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ രാത്രിയും കർത്താവ് അല്പസമയം ഞങ്ങളുടെ വചനത്തിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഞങ്ങളെ ഒന്നിച്ച് അവിടുന്ന് ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ശുദ്ധീകരിക്കണം. മുഴുമഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ 3 വാക്യങ്ങൾ ചേർന്ന് വായിച്ചു. 3 വാക്യങ്ങളിലും ആമേൻ ഒറ്റ കാര്യം, നമ്മുടെ അടിമത്തത്തിൽ നിന്നത് ഇതുവരെ വിടുവിച്ചു. പൗലോസ് പറയുന്നത് അതാ കോട്ടിയത് തന്നെ പൗലോസും പറയുന്നത്. സ്തോത്രം. എന്നാൽ ലേവ്യ പുസ്തകത്തിലേക്ക് വന്ന് നമുക്ക് അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് അമ്മ ചിന്തിപ്പാനായി ദൈവത്തെ ഏൽപ്പിക്കാൻ നമ്മൾ പ്രതികരിക്കുവാൻ തയ്യാറാകണം. വചനത്തോട് പ്രതികരിക്കുന്നവനെ ദൈവം മാനിപ്പാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ലേവ്യ പുസ്തകം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഭാഗമൊന്നും അല്ല ലേവ്യ പുസ്തകം. കാരണം അതിനകത്ത് മൊത്തം നമ്മൾ കാണുന്ന യാഗങ്ങളും രക്തവും ഒക്കെ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം, അങ്ങനല്ലേ? ആമേൻ. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് നമ്മൾ പോകാറില്ല. പിന്നെ ചിലർ ചോദിക്കുന്ന, എന്തിനാ പഴയ നിയമത്തിനകത്തിലെ ഈ യാഗങ്ങളും ഇതൊക്കെ എന്തിനാ അറിയാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നവർ കാണാം. സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലാണെങ്കിലും യേശു കർത്താവാകട്ടെ, തൻ്റെ അപ്പോസ്തലന്മാരാകട്ടെ, അവരൊക്കെ ഈ എഴുതിയ തുന്നിയ പുസ്തകം കൈ കിട്ടുന്നതിന് മുന്നമേ അവർ സകലവും തെളിയിച്ചത് പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ വെച്ചിട്ടാണ്. യേശു കർത്താവ് ആമേൻ അവന് ക്രിസ്തു വന്ന് തെളിയിച്ചതും ഈ തിരുവെഴുത്തുകൾ വെച്ചിട്ട്. ആമേൻ പറഞ്ഞാട്ട. ഹല്ലേലൂയ, സ്തോത്രം. എന്തും നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതല്ല ആമേൻ തിരുവെഴുത്ത് വെച്ച് നമുക്ക് തെളിയിക്കാൻ കഴിയും.
ഗ്ലോറി ടു ഗോഡ്. അമൻ ലോകത്തിലെ എല്ലാ കാര്യത്തിനും മുന്നിലും അമൻ ഒറ്റ ആൻസർ തരാൻ കഴിയുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അത് നാം പിടിച്ചിരിക്കുന്ന സത്യവേദ പുസ്തകം. ഹല്ലേലൂയ. അമൻ നാളെയിൽ എന്ത് നടക്കുമെന്ന് പറയുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ, അത് നമ്മൾ സേവിക്കുന്ന കർത്താവിൻ്റെ വചനം അത്രയും. ഹല്ലേലൂയ, സ്തോത്രം. അമൻ ഒന്ന് ലേവ്യ പുസ്തകം 1 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് അമൻ യാഗ നിയമങ്ങളാണ്. 1 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ യാഗ നിയമങ്ങളാണ്. അമൻ 18 മുതലുള്ള 27 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് അമൻ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ കുറിച്ച്. അമേൻ. കഴിഞ്ഞ 2 രാത്രിയിലും നാം കേട്ടതും ഇത് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിയമങ്ങൾ കൊടുക്കും. അമൻ അനുസരിക്കാൻ തക്കവണ്ണമുള്ള നിയമങ്ങളെ ദൈവം എന്ത് ചെയ്യും? സ്തോത്രം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അമൻ കുത്തഴിഞ്ഞ അമൻ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനൊത്തവണ്ണം ജീവിക്കേണ്ടത് എത്രയാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധി കർത്താവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അമേൻ. മിണ്ടുന്നില്ലല്ലോ, സ്തോത്രം. അപ്പൊ വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാനൊട്ട് കഴിയത്തില്ല, സ്തോത്രം. വിശുദ്ധിയുടെ പ്രമാണമാണ് അമ്മ 18-27 വാക്യങ്ങൾ. എന്തുവാ വിശുദ്ധിയുടെ പ്രമാണങ്ങളകത്തിൽ അമ്മ ദേഹം ദേഹി ആത്മാവിന് എന്തോ ചെയ്യണം? ആ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും നമുക്ക് എന്തോ ഉണ്ടാകണം. വിശുദ്ധിയാൽ എന്തോ ചെയ്യണം? നമ്മൾ കാക്കപ്പെടണം, സ്തോത്രം. കാക്കപ്പെടണ നമ്മളെന്തോ ചെയ്യണം? ദൈവസന്നിധി നമ്മൾ തന്നെ കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എല്ലാത്തിനും വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞ ഭാഗത്തിലേക്ക് മടങ്ങി വരിക. എല്ലാത്തിൻ്റെയും വിഷയമെന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ നടപ്പും. പറഞ്ഞാട്ട്, വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ നടപ്പ്. ഒന്നുകൂടെ പറഞ്ഞ്, വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ നടപ്പ്. വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ, വീണ്ടെടുക്കപ്പെട്ടവരല്ലേ പറഞ്ഞാട്ട്, സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ നടപ്പ്, അവരുടെ ആരാധന, അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം. ആമേൻ. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകണം. എന്തൊക്കെ വേണം? ആ നടപ്പ്, ആരാധന, ദൈവത്തോടുള്ള സ്നേഹവും ആരാധനയും ഒന്ന് തന്നെ എങ്കിലും, സ്തോത്രം, ഇതൊക്കെ വേണം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്, സ്തോത്രം. ദൈവം നമ്മളെ വീണ്ടെടുത്തത് അവൻ്റെ നടപ്പിനൊത്തവണ്ണം നടക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അവനൊരു മാതൃക വെച്ചു പോയാൽ അപ്രകാരം അവനോട്, അവൻ്റെ മാതൃകയ്ക്ക് ഒത്തവണ്ണം എന്ത് ചെയ്യണം? നടക്കണം. അപ്പം നമ്മൾ അജ്ഞാന മോഹങ്ങളെയൊക്കെ നമ്മൾ എന്തോ ചെയ്യും? വിടും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അവൻ ഈ ഇവിടെ ഈ ഇവിടെ ഞാൻ യാഗങ്ങളെ കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. യഹൂദന് യഥാർത്ഥം അവൻ പ്രത്യേകമായിട്ട് 5 യാഗങ്ങളുള്ളത്, 5 യാഗങ്ങൾ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓർമ്മയുണ്ടെങ്കിൽ പറയാം. അമേ, സ്തോത്രം. എന്തൊക്കെ യാഗങ്ങളുള്ളത്? ആ ആ പാപയാഗം, അനനയാഗം, ഹോമയാഗം, ഭോജനയാഗം, അകർത്തിയാഗം, അതാണ് മേജറായിട്ടുള്ളത്. ബാക്കിയൊക്കെ ചെയ്യേണ്ട ഒത്തിരിയുണ്ട് കേട്ടോ, നിരവധി യാഗങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഈ ജനത്തെ വിടുവിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവരെ എവിടുന്നാണ് വിടുവിച്ചത്? മിസ്രയീമിൽനിന്ന് വിടുവിച്ചു. അവരോട് ദൈവം വാഗ്ദത്തം പറഞ്ഞു. നമ്മൾ ആദ്യം പുറപ്പെടുവ സത്യ വായിച്ച വാഗ്ദത്തം. എന്താ വാഗ്ദത്തം പറഞ്ഞത് അവരോട്? ആ ഇത് മറക്കരുത്, സ്തോത്രം. 6:16-17 പുറപ്പാട് പുസ്തകം 6:6-7 സോറി പുറപ്പാട് പുസ്തകം 6:6-7 നമ്മളിപ്പോ വായിച്ചത്. ആ ഞാൻ യഹോവയാകുന്നു. അപ്പൊ ഞാൻ നിന്നെ, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ ഊഴിയവേലിൽ നിന്ന് ഉദ്ധരിച്ച്, അപ്പൊ 1, ഞാൻ നിങ്ങളെ ഉദ്ധരിക്കും. അമേൻ. 2, അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. 3, നീട്ടിയ ഭുജം കൊണ്ട് എന്തോ ചെയ്യും? ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. പറഞ്ഞേ, ഉദ്ധരിക്കും, വിടുവിക്കും. ഈ പദങ്ങൾ നമ്മുടെ ഉള്ളിലിരിക്കണം. ആ ആ ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ്, നമുക്ക് ബാധകമല്ലെന്ന് വിചാരിക്കരുത്. പുതിയ നിയമത്തിലേക്ക് വരാം, സ്തോത്രം. ഞാൻ നിങ്ങളെ ഉദ്ധരിച്ചു, അല്ലെങ്കിൽ ഉദ്ധരിക്കും, വിടുവിക്കും, വീണ്ടെടുക്കും. സ്തോത്രം. ഉദ്ധരിക്കും. ആ അപ്പൊ ഉദ്ധരിച്ചവരെ സ്തോത്രം പറഞ്ഞേ, വിടുവിക്കപ്പെട്ടവരെ സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ടവരെ സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ കരം കൊടുത്ത് പറഞ്ഞേ, ഈ 3 ഞാനുള്ളതല്ലേ, സ്തോത്രം പറഞ്ഞേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. തൻ്റെ ജനത്തെ ദൈവം വേർതിരിച്ചത്
അമേൻ. എന്തൊക്കെ കാര്യത്തിന് വേണ്ടി അപ്പൊ പറഞ്ഞത്? ഉദ്ധരിക്കാൻ വേണ്ടി, വിടുവിക്കാൻ വേണ്ടി, വീണ്ടെടുക്കാൻ വേണ്ടി. കർത്താവിന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ തിരുഗതത്തില് ഇതെന്ന് പറഞ്ഞ നഷ്ടപ്പെട്ട മനുഷ്യനെ എന്തോ ചെയ്യണം? വീണ്ടെടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം, അമേൻ. എന്നിട്ട് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിച്ചിടത്തേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, അതിന് 13 വാക്യം വായിച്ച, 26:13. ആ അപ്പൊ നിങ്ങളെ മിസ്രയീമിൽ, മിസ്രയീമിൽ നിങ്ങളെ എവിടെ കൊണ്ടുവന്നു? നിങ്ങളെ മിസ്രയീമിൽ നിങ്ങളെ കൊണ്ടുവന്നു. അടുത്തത് അടിമകളാകാതിരിപ്പാൻ. അടുത്തത് ആ ആ ആ മതി. ഹല്ലേലൂയ, കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, മിസ്രയീമിന്റെ നുകത്തിൽ നിന്ന് നുകക്കൈകളെ ഒടിച്ചിട്ട് ആമൻ ദൈവം എന്തോ ചെയ്തു? നിവർന്ന് നടക്കുമാറാക്കി. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാനുണ്ട്, ആമേൻ, കർത്താവ് നമ്മളെ ആമേൻ നുഖങ്ങളെ ഒടിച്ച്, ആമേൻ പാപത്തിന്റെയും ശാപത്തിന്റെയും ഒക്കെ നുഖങ്ങളെ ഒടിച്ചിട്ട് ആമേൻ നിവർന്ന് നിൽക്കുമാറാക്കിയത് എന്റെ കർത്താവാണെന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ നിർത്തിയത് കർത്താവ്, നിവർന്നു നിൽക്കാൻ ആമേൻ കൃപ തന്നത് കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കർത്താവെ എന്ന് വിളിക്കാൻ ധൈര്യത്തോടെ കർത്താവിനെ സ്തുതിക്കാനും ധൈര്യത്തോടെ യേശുവെ എന്ന് വിളിക്കാൻ ആമേൻ ഹല്ലേലൂയ കൃപ തന്നത് എന്റെ കർത്താവ് എഴുന്നേൽപ്പിച്ചത് കൊണ്ടല്ലേ? ആമേൻ, ഹല്ലേലൂയ. മിസ്രയീമിന്റെ നുഖത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആമേൻ വല്ലാത്ത പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് ദൈവം അവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ, കർത്താവ് നമ്മളെ ഉയർപ്പിച്ചതല്ലേ? ആണോ? ഹല്ലേലൂയ. ഈ രാത്രി നമുക്ക് ധൈര്യത്തോടെ നമുക്ക് എല്ലാവർക്കും പറയാൻ ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ ദൈവം ആമേൻ ചില അടിമ നുഖത്തിൽ നിന്ന് ദൈവം നമ്മളെ ഉയർപ്പിച്ചു കൊണ്ടുവന്നത്. നിവർന്ന് നിൽക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ നിവർന്ന് നിൽക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. ആമേൻ ദൈവമേ, നമുക്ക് ആമേൻ പല ബോണ്ടേജിനകത്ത് കിടന്ന നമ്മളെ ദൈവം ആ ബോണ്ടേജിനെ പൊട്ടിച്ചിട്ട് അവന്റെ സന്നി ധൈര്യത്തോടെ നിൽപ്പാൻ എഴുന്നേപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഈ രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പന് സ്തോത്രം ചെയ്യണം. എന്നെ നിർത്തിയത് ദൈവമാ, എന്നെ ഉയർപ്പിച്ച് നിർത്തിയത് ദൈവമാ, എന്നെ കർത്താവ് എന്നെ കടാക്ഷിച്ചത് കൊണ്ട് എന്റെ മുഖങ്ങൾ ഒടിഞ്ഞു പോയത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഉയർപ്പിച്ചവർക്കേ ദൈവസന്നി നിൽക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ സന്നി പ്രാഗൽഭ്യത്തോടെ നിൽക്കാനുള്ള കൃപയാ. ആമേൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളെന്തിനെ പേടിക്കണേ? പുറത്തെടുത്ത ദൈവമല്ലേ? തത്സമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ ചെല്ലാൻ ആരാ കൃപ തന്നേ? ആരാ നമുക്ക് ധൈര്യം തന്നേ? ആരാ ധൈര്യം തന്നേ? നിങ്ങളുടെ പാസ്റ്ററോ? കർത്താവാ തന്നത്, ദൈവാ തന്നേ. സ്തോത്രം. പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാർ ആമേൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വിറച്ചു വിറച്ചു പോകുമ്പോൾ പുതിയ നിയമത്തിൽ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ധൈര്യത്തോടെ കയറി ചെല്ലാൻ, പാപം ചെയ്തിട്ടല്ല കേട്ടോ, അവന്റെ മക്കളായി കയറി ചെല്ലാൻ അധികാരം പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അമ്മ നീ കയറി വരണ്ട എന്ന് പറയത്തില്ല, നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അപ്പന്റെ വചനത്തിനൊത്തവണ്ണം നിന്നിട്ട് അപ്പന്റെ വചനത്തിന്റെ മുന്നിൽ നിന്ന് പ്രാഗൽഭ്യത്തോടെ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് സമയം നീ ചെല്ലാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് നിനക്ക് ചെല്ലാം. ആമേൻ, ആമേൻ. തള്ളിക്കളയാത്തൊരു കർത്താവ് നമുക്കുണ്ട്. ഞാൻ മടങ്ങി വരിക, സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 10 വാക്യം വായിച്ചേ. അതല്ല, ബ്രദർ, ലേവ്യ പുസ്തകം 26 അധ്യായം അതിന്റെ 10 വാക്യം. ആ ആ ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങളെനിക്ക് ജനവും ആയിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തം കണ്ടോ?
വിളിച്ചറക്കിയ ദൈവത്തിന്റെ വാഗ്ദത്തം തന്നെ ജനത്തോട് പറയുന്നു. എന്തുവാ? ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിൽ ആക്കും. ആ എൻ്റെ ഉള്ള നിങ്ങളെ വെറുക്കത്തില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും. ഹല്ലേലൂയ, വാട്ട് എ പ്രോമിസ്! ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം എന്താ? ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം എന്താ? വേറെ ആരെങ്കിലും ഇങ്ങനത്തെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം! ഞാൻ നിങ്ങളുടെ കൂടെ വരും, നിങ്ങളുടെ കൂടെ വസിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങളെനിക്ക് ജനവുമായിരിക്കുമെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇത് ആർക്കുള്ള പ്രോമിസാ? അടിമത്തത്തിൽ നിന്ന് പുറത്തെടുത്തവനുള്ള പ്രോമിസ്, വീണ്ടെടുക്കപ്പെട്ടവന് കൊടുത്തിരിക്കുന്നത്. ആമേൻ, ആമേൻ. അതിന് ആകത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ എന്തോ ചെയ്യത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്നല്ല എൻ്റെ അർത്ഥം. ആണോ? ഞാൻ നിന്നെ, ആ ഞാൻ നിന്നെ ഒരു നാളും കൈവിടയില്ല, ഉപേക്ഷിക്കില്ലെന്ന് ആരല്ല ചെയ്തതാ? കർത്താവ് അല്ല ചെയ്തതാ? സ്തോത്രം! ഈ 2018 ആമേൻ നവംബർ മാസത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് വരുമ്പോഴും നമുക്ക് പറയാനുണ്ട്, അവൻ ഉപേക്ഷിക്കാത്തത് കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നിൽക്കാനൊക്കെ ഉണ്ട്. ആമേൻ ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒന്ന്, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. രണ്ട്, ഞാൻ നിങ്ങളെ, എൻ്റെ ഉള്ള നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, വെറുക്കയില്ല. എൻ്റെ ഉള്ള നിങ്ങളെ, ഞാൻ ശാന്തമായിട്ട്, എൻ്റെ ഉള്ള നിങ്ങളെ, ആ ഉള്ളം ആരുടെ ഉള്ളോ? അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളം വെറുക്കയില്ല എന്ന് പറഞ്ഞ എന്നാ? ഉള്ളം വെറുക്കയില്ല എന്ന് പറഞ്ഞ എന്നാ? മിണ്ടുന്നില്ലല്ലേ, പ്രതികരിച്ചേ. എന്താ പറയുക? ഉള്ളം 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 വെറുക്കത്തില്ല എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്നാ? ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കണേ? ആ സ്നേഹം, ആ ആ എനിക്ക് പുറമേ ചിരിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ വെറുക്കുന്നില്ലെന്ന് പറയാൻ പറ്റും അല്ലേ? അയ്യോ, എത്രയോ പേര് നമ്മളെ കൈ തന്നിട്ട് പുറത്ത് നിന്നിട്ട് അമ്മ പുറമേ ചിരിക്കുന്നവർ ഒത്തിരി പേര് കാണും ഇല്ലേ? ഹല്ലേലൂയ. പക്ഷെ ഉള്ളം കൊണ്ട് വെറുക്കുന്നില്ലെങ്കിൽ, പുറമേ ചിരിച്ചില്ലേലും, ആ അത് പറ ഉള്ളം കൊണ്ട് എന്താ ചെയ്യരുത്? അങ്ങനെ വെറുക്കാത്ത ആരേലും ഉണ്ടെങ്കിൽ ആരാത്? മിണ്ടത്തില്ലല്ലോ. സ്തോത്രം! ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറയുക, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കത്തില്ലെന്ന്. ആമേൻ. എൻ്റെ ഉള്ളം ആര് വെറുത്താലും എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളം എന്നെ വെറുക്കത്തില്ലെന്ന്. ഈ രാത്രി നിങ്ങളെ ആര് നിങ്ങളെ വെറുത്തെന്ന് പറഞ്ഞാലും, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളെ വെറുക്കത്തില്ല. അവൻ എന്നെ വെറുക്കത്തില്ല. കരം വെച്ച് പറ, എന്നെ വെറുക്കാത്ത ആരേലും ഉണ്ടെങ്കിൽ എൻ്റെ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ആമേൻ. ആ കർത്താവ് പറഞ്ഞത് എൻ്റെ ഉള്ളം നിന്നെ വെറുക്കത്തില്ലെന്ന്. ആമേൻ. സ്തോത്രം! ദൈവത്തിൻ്റെ ഉള്ളം, ഉള്ളം എന്നൊക്കെ പറഞ്ഞ എന്തുവാ? മനസ്സല്ലേ? കർത്താവ് ഉള്ളം എന്ന് പറഞ്ഞ എന്നാ? എന്നാലേ ഒരു ദിവസം ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നു, ഉള്ളം എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലേ? സ്തോത്രം! മനസ്സിന് വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്തുവാ നമ്മൾ പറഞ്ഞല്ലോ? ചിത്തം. ആ മോള് പറഞ്ഞ ചിത്തം. എന്തുവാ ചിത്തം? പിന്നെന്തുണ്ട്? ഉള്ളം, ചിത്തം. ആ പറഞ്ഞോ നനവ്. ആ കൊച്ചു മാത്രം ഇത് ഓർക്കുന്നുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ആ കുഞ്ഞിനെ സ്തോത്രം ചെയ്താട്ടെ. കുഞ്ഞിനെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ആ ഇതൊക്കെ പറയും, ഇതൊക്കെ കേട്ട മനസ്സിരിക്കണം. സ്തോത്രം! നിങ്ങളുടെ പാസ്റ്റർ പറയുന്നതെന്നുള്ളതല്ല കാര്യം, വചനത്തിലുള്ളതാണെങ്കിൽ മനസ്സിരിക്കണം. സ്തോത്രം! ആ പിന്നെ ഈ ആൾക്കാരെ ഒരു ചിന്ത നമ്മുടെ അല്ല കേട്ടോ, ഇവിടുത്തെ ഞാൻ പറയുന്നില്ല. നമുക്കതിലും കൃപയദൈവം അങ്ങനെ ഒരു നല്ല ഇത് തന്നിട്ടുണ്ട്. സ്തോത്രം! ഈ എന്തായാലും കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇനി 50 കഴിഞ്ഞായിരുന്നു വരുന്നേരം നമ്മൾ അത് ഓർത്തിരിക്കും. ആ എനിക്ക് പറഞ്ഞ മഞ്ഞ് പെയ്യുന്ന ദേശതയ്ക്കുമെന്നും ആമേ ഞങ്ങളെ കൊണ്ട് നിന്നെടുത്ത് കൊണ്ടെന്ന് ഉറപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ 10 ആ തെളിയിക്കാം. സ്തോത്രം! ആ ഒരു 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 പാസ്റ്റർ പേര് പറയുന്നില്ല, ഒരു ഒരാളോട് പറഞ്ഞു, മോക്ക് കല്യാണം അമേരിക്കയിൽ നിന്നാണ് വരുന്നത്, ഇവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, അമേരിക്കയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 15 അമേരിക്കയിൽ നിന്ന്. ആ കൊച്ചിൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. അമേരിക്കയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞാൽ ആ മമ്മി ഇപ്പോഴും ഇരിക്കുക, പക്ഷേ കൊച്ചിൻ്റെ കല്യാണം സാർ നടന്നു. ആ ന്യൂസിലാൻഡിലെ കൊച്ചു പോയി അവരുടെ വീട്ടിലെ മമ്മി പോലും അറിയാതെ കല്യാണം അവർ നടത്തി. ഒരൊറ്റ പ്രവചനത്തിൻ്റെ പേരല്ല ഇപ്പോഴും നിൽക്കുന്നത്. സ്തോത്രം! ഖേദമെന്ന് പറയട്ടെ, കർത്താവ് തരാനുള്ള കർത്താവ് തക്ക സമയത്ത് തരും. അവൻ തരാൻ ശക്തൻ തന്നെയാണ്. അനാഥനായി വിടത്തല്ലെന്ന് പറഞ്ഞ അവൻ അങ്ങനെ തന്നെ ചെയ്യുന്ന കർത്താവാണ്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കേണ്ട വചനത്തെ വിശ്വസിക്കണം. എൻ്റെ ഉള്ള നിങ്ങളെ വെറുക്കത്തില്ല. സ്തോത്രം!
അവന്റെ മനസ്സാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ നിനവും മനസ്സും ചിത്തവും, മനുഷ്യന് പല മനസ്സുണ്ട് കേട്ടോ, ജഡ മനസ്സുണ്ട് ഇല്ലയോ, ഗൂഢ ഇത് മനസ്സുണ്ട്, ജഡ മനസ്സുണ്ട്, ഇതൊക്കെ ഒത്തിരി മനുഷ്യനുള്ള മനസ്സാ. പക്ഷെ കർത്താവിന് ഈ ഗൂഢ മനസ്സൊന്നുമില്ല. സ്തോത്രം, അമേൻ. ഇന്നലെ ഞാൻ പറഞ്ഞത് നല്ല മനുഷ്യനാകാൻ എന്തൊക്കെ മനസ്സ് വേണമെന്ന് ഞാനിവിടെ പറഞ്ഞായിരുന്നു. സ്തോത്രം. ഈ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും മാത്രം നന്നായി പറ്റത്തില്ല. ഈ അവസാന രാത്രിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് എന്തിനാന്നൊക്കെ നിങ്ങൾ ചോദിക്കാൻ വേണേ. ആ സ്തോത്രം. ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് രാത്രി കർത്താവ് വന്നാലും അങ്ങ് പോകണം. ആമേൻ. സ്തോത്രം. അപ്പോൾ ഈ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ഗൂഢ മനുഷ്യനും ഇത് ഒന്നിച്ച് ചേർന്ന് നല്ല മനുഷ്യനാകണം. ഗ്ലോറി ടു ഗോഡ്. അമ്മ ഈ ഗൂഢ മനുഷ്യന് പലപ്പോഴും നമ്മളോട് പറയും അങ്ങനെ ചെയ്യണ്ടെന്ന് പറയും. പക്ഷേ അമ്മ അങ്ങനെ ചെയ്യാൻ ആത്മാവ് പറയുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? അത് ചെയ്യണം. അങ്ങനെ ഈ മൂന്ന് മനുഷ്യരുടെ ചരമ നല്ല മനുഷ്യനായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. മടങ്ങി വരട്ടെ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അമ്മ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ ഉള്ള നിങ്ങളെ വെറുക്കത്തില്ല. സ്തോത്രം. എന്തുകൊണ്ടാ? ഹല്ലേലൂയ, വെറുക്കാതിരിക്കുന്ന എന്തുകൊണ്ടാ? അമ്മ അവന്റെ മനസ്സ് അതുപോലത്തെ മനസ്സാ. സ്തോത്രം. യോ പ്രിയരെ, ഒരു വീഴ്ച വന്നാന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്നവനല്ല, മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അവനെ സ്വീകരിക്കുന്ന ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം? മനുഷ്യൻ തള്ളിയതാണെങ്കിലും ദൈവസന്നിയിൽ അവൻ എന്തോ എടുക്കും, അവൻ അതിനെ എടുത്ത് മാന്യമായ നല്ല പാത്രമാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദ ലോർഡ്. അമ്മ മനസ്സ് പൊഴിച്ചു തരുന്ന ദൈവം. ഒരു വാക്യം വേണേ വായിച്ചോ. ഹല്ലേലൂയ. അമ്മ സദൃശവാക്യങ്ങൾ അമ്മ 1:23 വായിച്ചോട്ടെ. പ്രോവേബ്സ് 1:23. ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് ആമേൻ. അപ്പൊ എന്റെ കർത്താവ് എന്തോ പറഞ്ഞേ, നിങ്ങൾ ഇവിടെ ആണോ? ആന്നല്ലേ അല്ലയോ? ആ എന്നാ പറഞ്ഞാട്ടെ. ആ അവന്റെ ശാസനയ്ക്ക് തിരിഞ്ഞാ എന്തോ കിട്ടും. അവന്റെ മനസ്സ് പൊഴിച്ചു തരാന്ന് പറഞ്ഞ എന്റെ ഇവിടെ വായിച്ച ഭാഗത്തിന് എന്താ അർത്ഥം? പൊഴിച്ചു തരാന്ന് പറഞ്ഞാൽ അവനൊന്നും മറച്ചു വെക്കത്തില്ലെന്ന്. സ്തോത്രം. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് കൊടുത്തതന്നെ എന്തായാലും മറച്ചു വെച്ചിട്ടാണോ തന്നെ? അവൻ സകലവും വെളിപ്പെടുത്തി തന്നില്ലേ സഭയ്ക്ക്? ആമേൻ. ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കും. ഹല്ലേലൂയ. എൻ്റെ വചനങ്ങളെ നിങ്ങളെ അറിയിക്കും, എൻ്റെ മനസ്സ് നിങ്ങൾക്ക് ഞാൻ പൊഴിച്ചു തരും. ഇങ്ങനെ ഓ ജീസസ്. ഹല്ലേലൂയ. നമുക്ക് പോലും അമ്മ പലതും മറച്ചു വെച്ച് നമ്മൾ നടക്കും, പക്ഷെ നമ്മളെ ഒന്നും മറക്കാതെ ഹല്ലേലൂയ അമ്മ മോശയുടെ അഭിമുഖമായി അമ്മ സംസാരിച്ചെന്ന് പറയുന്ന ദൈവം, അമ്മ പുതിയ നിയമത്തിൽ അഭിഷേകത്തിലും വചനത്തിലും നിൽക്കുന്ന ദൈവം, ഇതിലെ ഈ വചനത്തിൻ്റെ മുന്നിൽ നിർത്തി ഇന്ന് രാത്രി ഞാൻ പറയാം, എന്നോട് ഇത്രമാത്രം മനസ്സ് പൊഴിച്ച് സംസാരിക്കുന്ന വേറെ ഒരു വ്യക്തിയില്ല, എന്റെ ദൈവം അത്രേ സംസാരിക്കുന്നത്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ മനസ്സ് പൊഴിച്ചു തരും. ഇങ്ങനെ ആരെങ്കിലും പൊഴിച്ചു തരുന്നവരുണ്ടോ? സ്തോത്രം. ആരും പൊഴിച്ചു തരത്തില്ല പ്രിയരെ, എന്റെ കർത്താവ് മാത്രമേ മനസ്സ് പൊഴിച്ചു തരത്തുള്ളൂ. കാരണം എന്താ? വീണ്ടെടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് വേണ്ടി ഇന്ന് സംസാരിപ്പാൻ എൻ്റെ കർത്താവ് ചരിത്രത്തിൻ്റെ ദൈവമല്ല, ഇന്നും ജീവിക്കുന്ന കർത്താവ് അത്രേ. ഹല്ലേലൂയ, സ്തോത്രം. അമ്മ മടങ്ങി വരട്ടെ. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞ പദത്തിനകത്ത് നിന്നുകൊണ്ട് സ്തോത്രം. ഈ വീണ്ടെടുക്കുക 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 എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ ലാഘവത്തോട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളതെങ്ങനെ വിടരുത്. സ്തോത്രം. വീണ്ടെടുത്തതിന് ഒരു വില കൊടുത്തത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സ്തോത്രം. ആർക്കും കൊടുത്ത് തീർക്കാൻ കഴിയാത്തതൊന്ന് നമുക്ക് വേണ്ടി സ്വർഗം ചെയ്തതോർത്ത ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വീണ്ടെടുക്കുന്നതിനകത്ത് എന്താ പറയുന്നത്? സ്തോത്രം. അല്ലെങ്കിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി, അമ്മ പർച്ചേസ് ബാക്ക്, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. എന്താ ഈ വിലയ്ക്ക് വാങ്ങിയത്? എവിടുന്നാ വാങ്ങിയേ? അമ്മ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ വേണേ പറയാം. സ്തോത്രം. അമ്മ ഗ്രീക്കില് അമ്മേൻ അഗോരാസോ എന്നൊരു വാക്ക് അതിന് കൊടുത്തിരിക്കുന്നത്. അടിമ ചന്ത, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അടിമ ചന്തയിൽ നിന്ന് എന്തോ ചെയ്തു? വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. അടിമ ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. പിന്നെ
ഈ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളെ വിലയ്ക്ക് വാങ്ങുമ്പോൾ ഒരു സാധനം നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ട സാധനത്തിന് മടക്കിയെടുക്കണമെങ്കിൽ അതിന് ഇരട്ടി വില കൊടുക്കണം. ആമേൻ. സ്തോത്രം. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യനെ അമ്മ വീണ്ടെടുക്കാൻ വേണ്ടി അമ്മ കർത്താവ് കൊടുത്ത വിലയാ ഇന്ന് രാത്രി നമ്മളും ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു മറുവില കൊടുത്തു, അല്ലെങ്കിൽ റാൻസം മറുവില കൊടുത്തു അമ്മ നമ്മളെ വീണ്ടെടുത്തു. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസിന്റെ ലേഖനം 1:18 പറയുന്നത് അമ്മ എന്താ പറയുന്നത്? വ്യർത്ഥവും, ഇതൊക്കെ കാണാതെ പറയുന്ന വാക്യങ്ങൾ പറ വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞ് ആ പിന്നെന്താ കൊണ്ട് എടുത്തേ ക്രിസ്തു വന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ ദൈവം നമ്മളെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. അങ്ങനെ വീണ്ടെടുത്തത് മാത്രമല്ല, അവിടെ നിന്ന് നമ്മളെ വീണ്ടും അവിടെ അന്നത്തെ കാലത്ത് ആമേൻ സ്തോത്രം അടിമച്ചന്തയിൽ ആമേൻ വാങ്ങാൻ വരുന്ന റോമൻ ആമേൻ ഇതിൻ്റെ അനുസരിച്ചിട്ട് അവർ വെള്ളിയും പൊന്നും കൊടുത്ത് വാങ്ങുമ്പോൾ എൻ്റെ കർത്താവ് നമ്മളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തത് അവൻ്റെ കമി കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു. ഈ രാത്രി കരമുയർത്തി പറ എന്നെ വീണ്ടെടുത്തതിന് അവൻ കൊടുത്ത വിലക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. അഗരാസോ എന്ന വാക്ക്, അഗരാസോ എന്ന വാക്കിനർത്ഥം നമ്മൾ പറഞ്ഞു അടിമച്ചന്തയിൽ നിന്ന് വാങ്ങുക. എന്നാൽ എക്സ് അഗരാസോ എന്ന് പറഞ്ഞാൽ ആമേൻ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ആമേൻ വാങ്ങിച്ചിട്ട് അവനെ എന്തോടത്തറിയുമോ അടിമച്ചന്തയിൽ നിന്നും വാങ്ങിയിട്ട് ആമേൻ പുറത്തേക്ക് കൊണ്ടുപോയി. ആമേൻ പുറത്തേക്ക് കൊണ്ടുപോയി. എന്തോ പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിൻ എവിടെയല്ല ജീവിക്കുന്നത്? അടിമത്തത്തിലല്ല ജീവിക്കുന്നത്. ഏതിൻ്റെ അടിമത്തത്തിലല്ല? യോ, സ്വാതന്ത്ര്യത്തിനായിട്ടല്ലേ കർത്താവ് നമ്മളെ വിളിച്ചത്? ആ പിന്നെ ഇന്നത്തെ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണെന്നൊക്കെ പലരും പറയും. പക്ഷേ സ്വാതന്ത്ര്യത്തിനായി വിളിച്ചെന്ന് പറയുമ്പോൾ പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആമേ പാപം ചെയ്യാതിരിക്കാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മ കാര്യസ്ഥൻ പറയും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി നമ്മളെ നടത്താൻ കഴിയുന്ന ആമേൻ ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നു. അതുകൊണ്ട് പാപത്തിൽ നമ്മളെ വിടുവിച്ചിട്ട് ആമേൻ അടിമത്തെ നമ്മളെ പുറത്തെടുത്തിട്ട് ആമേൻ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവിടേക്ക് മടങ്ങി വരുമ്പോൾ ആമേൻ വീണ്ടെടുക്കപ്പെട്ട ജനത്തോട് ആമേൻ തൻ്റെ കർത്താവ് ആമേൻ വാഗ്ദത്തം പറഞ്ഞിട്ട് പറയുന്നു ആമേൻ ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിൽ ആക്കും. എന്താ ഈ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും എന്ന് പറഞ്ഞ അവൻ്റെ വാസം എവിടെ ആക്കും? നമ്മുടെ ഇടയിൽ. പഴയ നിമിത്തം നമ്മുടെ ഇടയിൽ, പുതിയ നിമിത്തം നമ്മുടെ അകത്ത് വസിക്കുന്നു, നമ്മുടെ നടുവിൽ വസിക്കുന്നു. ഒക്കെ ശരിയാ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ള നിങ്ങളെ വെറുക്കയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവനോട് ചേർന്ന് നടക്കുന്ന ദൈവമക്കൾക്ക് എന്നും ഈ ബോധ്യമുണ്ടാകണം എന്നെ വീണ്ടെടുത്തത് അവൻ എനിക്കെന്തേലും തന്നിട്ട് എന്നെ വീണ്ടെടുത്തതല്ല, അവൻ സ്വപുത്രൻ്റെ രക്തത്താൽ എന്നെ കഴുകിയെടുത്തിട്ട് ഓരോമന പുത്രൻ എന്ന പോലെ എന്നെ മാറ്റി നിർത്തിയ ആ വീണ്ടെടുപ്പിന് വേണ്ടിയ സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി പറയാം അവൻ നിൻ്റെ നടുവിൽ വസിക്കും, അവൻ്റെ വാസം നിൻ്റെ കൂടെ ആയിരിക്കും. യേശു വസിക്കുന്ന ഭവനമാണോ, യേശു വസിക്കുന്ന വീടാണോ, ഹല്ലേലൂയ, ആ ഭവനത്തിനകത്ത് ആമെ ദൈവം ആമെ ദുഃഖമല്ല തരുന്നത്, അവൻ സന്തോഷം അത്ര തരുന്നത്. ഹല്ലേലൂയ. നിന്റെ ദുഃഖങ്ങളെ വിലാപങ്ങളെ നൃത്തമാക്കുന്നത് നിന്റെയും നിന്റെ ഭവനത്തിലും എൻ്റെയും എൻ്റെ ഭവനത്തിലും യേശു ഉണ്ടെങ്കിൽ അവനത് നിവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്നത് ബെഥാന്യയിലെ ഭവനം പോലെയാകണം നമ്മുടെ ഭവനം. ആമേൻ. സ്തോത്രം. യേശു എപ്പോൾ പോയാലും കയറുന്ന ഭവനം ഏതാ? ബെഥാന്യയിലെ ഭവനമാ. വേറെ ഒത്തിരി ഭവനങ്ങളുണ്ട്, പക്ഷേ യേശു കയറുന്നത് ബെഥാന്യയിലെ ഭവനമാ. ഹല്ലേലൂയ. ഈ ബെഥാന്യയിലെ ഭവനത്തിൻ്റെ പ്രത്യേകതയും അതാ കേട്ടോ. സ്തോത്രം. ഞാൻ ഈ കുറച്ചുകൂടെ ഒന്നുകൂടെ അതിര് കടന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ആമേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട് ആമേ ലൗഡയിലും മറ്റേ ഇതൊന്നും പറഞ്ഞ് പേരിലല്ല അറിയപ്പെടേണ്ടത്, പ്രാർത്ഥിക്കുന്നവൻ്റെ വീടെന്ന് അറിയപ്പെടണം. സ്തോത്രം. ആമേൻ. മിണ്ടുന്നില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ. ആ പ്രാർത്ഥിക്കുന്നവരുടെ വീടെന്ന് അറിയപ്പെടണമെന്നേ.
നാളുകൾ കഴിഞ്ഞാൽ അവിടെ കൂടെ പോകുമ്പോൾ പറയും, ആണ്ട് അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ വീടായിരുന്നെന്ന് പറയാം. ആമേൻ. സ്തോത്രം. നിങ്ങൾ ഈ അടയാറമ്മള കൂടെ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കയറുന്ന ഒരു കാര്യം ഉണ്ടാവും, എന്തുവാ? ആരാ? ആ കൊച്ചുഞ്ഞുദേശൻ അടയാറമ്മള കേട്ടവണ്ണേ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തുവാ? അല്ലയോ? എന്തുകൊണ്ടാ വരുന്നേ? ഈ വാര്യാപുരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തുവാ? ഏ യോനാച്ചൻ ഉദേശി അങ്ങനെയല്ലേ മാമേ? ആ എന്തുകൊണ്ട് ഇത് അറിയപ്പെടുക? എന്തുകൊണ്ട് അറിയുന്നേ? അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ജീവിച്ചിരുന്നു. നമ്മുടെ ഭവനങ്ങളെ കുറിച്ചൊക്കെ അറിയേണ്ടത് പ്രാർത്ഥിക്കുന്ന ഭവനം എന്ന് അറിയപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല, പ്രാർത്ഥനാ ശബ്ദം ഉയരുന്ന ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറണം. ആരാധനാ ശബ്ദം ഉയരുന്ന ഭവനങ്ങളായി മാറണം. ആമേൻ. സ്തോത്രം. എന്തുകൊണ്ടെന്ന് അറിയാമോ? യേശു കടന്നു വന്നാൽ അവനെ മുഖ്യ സ്ഥാനം കൊടുക്കുന്ന ഭവനം. ആമേൻ. യേശു വന്നാൽ മുഖ്യ സ്ഥാനം കൊടുക്കുന്ന ഭവനം. ആ ഇന്ന് ആത്മീയരൊക്കെ വീട്ടിൽ ചെന്നാൽ നല്ല രസം എന്നറിയോ? ആമേൻ. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ടി വി നിർത്തത്തില്ല. ആ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. പ്രിയരെ, കർത്താവിന് മുഖ്യസ്ഥാനം കൊടുക്കുന്ന ഭവനത്തിൽ കർത്താവിനായിരിക്കും മുഖ്യസ്ഥാനം കൊടുക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലൊക്കെ പണ്ട് ആമേൻ നമ്മൾ സിനിമാക്കാരുടെ ഫോട്ടോയും ഒക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നില്ലയോ? ആ മിണ്ടുന്നില്ലല്ലോ ആരും, ഇതൊന്നും ചെയ്യാത്ത പോലെ ഇരിക്കുന്ന കണ്ടിട്ട് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടാത്തൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ കാണും. പക്ഷെ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ നമ്മളെന്തോ എടുത്തു, അതോ ഇപ്പോഴും വെച്ചിട്ടുണ്ടോ? ആ സ്തോത്രം. അതാ മാറ്റത്തിൻ്റെ ആരംഭം. ഹല്ലേലൂയ. യേശു കർത്താവ് വന്ന യേശു കർത്താവിന് മുഖ്യസ്ഥാനം കൊടുക്കും. മുഖ്യസ്ഥാനം കൊടുക്കുന്നത് പറഞ്ഞതിൻ്റെ ഒരു ഇതുകൂടെ ഞാൻ പറയാം. കാരണം മറിയ പാദപീഠത്തിലിരുന്ന് എന്തുവാ വചനം സംഗ്രഹിച്ചു അല്ലെങ്കിൽ കേട്ടു അല്ലേ, നല്ല അംശം തിരഞ്ഞെടുത്തു. അതിൻ്റെ കാരണം എന്താ? മുഖ്യസ്ഥാനം ആർക്ക് കൊടുത്തോണ്ടാ? കർത്താവിന് കൊടുത്തോണ്ടല്ലേ. സ്തോത്രം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മുഖ്യസ്ഥാനം കൊടുക്കുന്ന, വചനത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുന്ന, അമ്മൻ ആരാധിക്കുന്ന ഭവനത്തിനകത്ത് കർത്താവ് വസിക്കുന്ന ഭവനമായിരിക്കും. പുതിയ നിയമത്തിന് ആലയം നമ്മളായതുകൊണ്ട് നമ്മുടെ അകത്ത് കർത്താവ് വസിക്കുന്നുണ്ടെങ്കിൽ നാം നിൽക്കുന്നിടത്ത് നിന്ന് അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. സ്തോത്രം. നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്ത് എത്ര പേര് സ്തോത്രം പറയുന്നുണ്ട്? ജോലി ചെയ്യുന്നിടത്ത് എത്ര പേര് ആമേൻ പറയുമ്പോണ്ടാതിരുന്ന്? ഹല്ലേലൂയ. മടിക്കരുത് പ്രിയരെ. അന്യഭാഷ സംസാരിക്കാൻ പറ്റിയ അന്യഭാഷ സംസാരിക്കണം. സ്തോത്രം. ഒരു റൂം ഒറ്റയ്ക്ക് കിട്ടി ആരും ഇല്ലെങ്കിൽ അവിടെ കയറിയിരുന്ന് സ്തോത്രം പറയണം പ്രിയരെ. രക്തത്താൽ ജയം. വെള്ളിയാഴ്ച ക്രിസ്ത്യാനികളും ഞായറാഴ്ച ക്രിസ്ത്യാനികളും അല്ല നമ്മൾ. നമ്മളുണ്ടല്ലോ ഇന്ന് കഴിഞ്ഞ മിനിഞ്ഞാൻ നമ്മൾ കേട്ടതുപോലെ രാവും പകലും ആമേൻ കമേ ഒരു സഞ്ചാരത്തിലായിരിക്കണം നമ്മൾ. ഓ സ്തോത്രം. നമ്മൾ സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അറിയുമോ? സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയുന്നത് ഞാനൊക്കെ എല്ലാ കാലത്തും പാഴത്തവന് സ്തുതി എപ്പോഴും ഉണ്ടോ? ഞാൻ കർത്താവിൻ്റെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും. ആ അങ്ങനെ ഉണ്ടാവണം. അത് പാടി അങ്ങനെ ചെയ്യണം. ഗ്ലോറി ടു ഗോഡ്. കാര്യം വരുത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ എൻ്റെ വാസം നിങ്ങളുടെ ഇടയിൽ ആക്കും, എൻ്റെ ഉള്ള നിങ്ങളെ. ഓ സ്തോത്രം. നമ്മൾ പറഞ്ഞല്ലയോ കർത്താവ് എന്ത് ചെയ്യത്തില്ല? ഒന്ന് നമ്മുടെ ഇടയിൽ വസിക്കും, രണ്ട് കർത്താവ് എന്ത് ചെയ്യത്തില്ല? വെറുക്കത്തില്ല. മൂന്ന്, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. മിസ്രയീമിന്റെ അടിമന്തകത്തിൽ നിന്ന് വിടുവിച്ചവർക്കുള്ള വാഗ്ദത്തമായത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് എന്തോ ഉണ്ട്? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് എന്തോ ഉണ്ട്? ഈ വാഗ്ദത്തം ഉണ്ടോ? ഈ വാഗ്ദത്തം ഉണ്ടോ? ഉണ്ടോ സുഭാഷ് ബ്രദറെ? ഉണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവ് വസിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നടക്കേണ്ടി വരും നടക്കുന്നത്. അയ്യോ അതുകൊണ്ടല്ലേ യഹോവ വീട് പണിയുന്നില്ലേ പണിയുന്ന വൃതാ? ആ യഹോവ പട്ടണം കാക്കുന്നില്ലേ കാവൽക്കാരൻ വൃതാ? ജാഗരിക്കുന്നു. സ്തോത്രം. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്ന വൃതാ? അധ്വാനിക്കുക. യഹോവ പട്ടണം കാക്കുന്നില്ലേ കാവൽക്കാരൻ വൃതാ? ജാഗരിക്കുക. സ്തോത്രം. എന്നാൽ യഹോവ നമുക്ക് വേണ്ടി ജാഗരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് രാത്രി കാലവും ആമേൻ ക്ഷേമത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത്. ഗ്ലോറി ടു ഗാഡ്. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. നമ്മുടെ കഴിവിലോ മിടുക്കിലോ ഒന്നും ആമേൻ നമ്മൾ പണിയണ്ട. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അവനെല്ലാം ചന്തമായി ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ഏ ഞാനിവിടെ ആരാധിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞില്ലേ? കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തത് എന്തിനാ ദൈവം ചന്തമാക്കാത്തത്? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തത് എന്താ ചന്തമാക്കാത്തത്? പച്ചവെള്ളത്തെ കൊടുത്തത് വീഞ്ഞാക്കി കൊടുത്ത കർത്താവ് കൊടുത്തില്ലേ?
മോശയുടെ വടി കർത്താവിൻ്റെ കൊടുത്ത കർത്താവിൻ്റെ ആമൻ അഭിഷേകം അതിമേ വ്യാപരിച്ചപ്പം ചങ്ങല രണ്ടായി മാറിയില്ലേ. ഹല്ലേലൂയ. എത്രയോ കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് കർത്താവ് അതിനെ ചന്തമായി മാറ്റിയിട്ടുണ്ട്. ആമേൻ. അഞ്ചപ്പൻ രണ്ട് മീനും കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തപ്പോൾ ആമേൻ, ഞാൻ അഞ്ചപ്പൻ രണ്ട് മീനും പറഞ്ഞ് അയ്യായിരം പേരെ പോഷിപ്പിച്ച കഥയല്ല, കർത്താവിൻ്റെ കരത്തിൽ ഉള്ളതിനെ കൊടുക്ക, അവൻ അങ്ങോട്ട് അതിനെ വാഴ്ത്തി അവൻ തന്നെ ശക്തീകരിച്ച് നിർത്താൻ ഇന്ന് രാത്രിയിൽ അവൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. ഒരു കാര്യം പറഞ്ഞ് ആമേൻ, നിങ്ങൾ നെഗറ്റീവ് വന്ന് ചിന്തിക്കേണ്ട. സ്തോത്രം. യഥാർത്ഥ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയം എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ലിവിങ് ഫോർ സേവ്, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ആത്മീയം എന്ന് പറയുന്നത്. കരം കൊടുത്ത് പറഞ്ഞ് യഥാർത്ഥ ആത്മീയം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുക. ഉറക്കെ പറഞ്ഞ കർത്താവിന് വേണ്ടി. രണ്ട്, അവൻ്റെ വചനത്തെ സ്നേഹിക്കുക. പറഞ്ഞേ, അവൻ്റെ വചനത്തെ സ്നേഹിക്കുക. പിന്നെ അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അവന് വേണ്ടി ഞാൻ തെളിയിക്കാം. സ്തോത്രം. അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുറപ്പാട് പുസ്തകം എടുത്തേ, പുറപ്പാട് പുസ്തകം എടുത്ത് ദൈവാത്മാവിനോട് സംസാരിച്ചൊരു കാര്യം. പുറപ്പാട് പുസ്തകം 35:21, പുറപ്പാട് പുസ്തകം 35:21. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവൻ എല്ലാ സമാഗമന കൂടാരത്തിൻ്റെ പ്രവർത്തിക്കും യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. സ്തോത്രം. ഈ വഴിപാട് കൊടുക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഹൃദയത്തിൽ എന്താ വേണം നമുക്ക്? ആ വായി തുറന്ന് പറഞ്ഞ ഉത്സാഹം. പോരായാലോ, ഒന്നും കഴിച്ചിട്ടല്ലേ വന്നത്? ഉത്സാഹം എന്ന് പറഞ്ഞേ ഉത്സാഹം. അമേൻ. അപ്പൊ എവിടെ എവിടെ ഉത്സാഹം വേണ്ടത്? ഹൃദയത്തിലാണ് നമുക്ക് എന്താ വേണ്ടത്? ഉത്സാഹം വേണം. അമേൻ. മനസ്സിൽ, അപ്പൊ ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ എന്തോ വേണം? താല്പര്യം വേണം. എന്തിനാ? സമാഗമന കൂടാരത്തിൻ്റെ, അപ്പൊ ആലയത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി നമുക്ക് എന്താ വേണം? ഉത്സാഹം വേണം. പ്രാർത്ഥനയ്ക്ക് പോകാനൊരു ഉത്സാഹം വേണം, ആരാധിക്കാനൊരു ഉത്സാഹം വേണം, സുവിശേഷം പറയാനൊരു ഉത്സാഹം വേണം. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ, ഈ ദിവസങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ, നമ്മൾ മുന്നോട്ട് ചുമല് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകണമെന്ന് അറിയാമോ? നമുക്കൊരു ഉത്സാഹം ഉണ്ടാകണം. മനസ്സിലൊരു താല്പര്യം വേണം. ഓ സ്തോത്രം. ആ താല്പര്യമില്ല ഒന്നും നടക്കത്തില്ല. ആമേൻ. സ്തോത്രം. ഇന്ന് ഇവിടത്തെ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് മനസ്സിൽ ഉത്സാഹവും താല്പര്യവും ഉള്ളതുകൊണ്ടല്ലേ വന്നേ? ആണോ? എന്നാൽ വൈകിട്ട് നമുക്ക് രണ്ട് എന്തെങ്കിലും കഴിച്ചോട്ട് അവിടെ കിടന്നുറങ്ങിയാൽ പോരായിരുന്നു. ഇത്രയും ദൂരം റയാനിന്നും മദീന ഖലീഫയിൽനിന്നും ഒക്കെ ഇവിടെ അത്ര ഓടി വന്ന എന്തിനാ? മനസ്സിൽ എന്താ ഉള്ളതുകൊണ്ട്? താല്പര്യം ഉത്സാഹമുള്ളത് കൊണ്ട്. ഓ ജീസസ്, കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതാ പ്രിയരെ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ജീവിക്കുക, അവൻ്റെ വചനത്തെ സ്നേഹിക്കുക. ആമേൻ. ഹല്ലേലൂയ. അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുക. ആമേൻ. സ്തോത്രം. ഈ നാളുകൾ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് ഈ ദൈവസഭ ഇത്രത്തോളമൊക്കെ ദൈവം കൊണ്ടുവന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം പറഞ്ഞത് ആമേൻ. കർത്താവ് വാഗ്ദത്തം പറഞ്ഞ വാക്ക് മാറ്റുമോ? വാക്ക് നമ്മളങ്ങനല്ലേ പറയുന്നേ? വാഗ്ദത്തം ചെയ്തവൻ എപ്പോഴേ വാക്ക് മാറാത്തേ? എപ്പോഴാ വാക്ക് മാറാത്തേ? എല്ലാവരും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, വാഗ്ദത്തമുണ്ട്, അവൻ വാക്ക് മാറത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മാറി, അവൻ വാക്ക് മാറ്റും. സ്തോത്രം. ഏ, കർത്താവ് മാറത്തില്ല, പക്ഷെ നമ്മൾ മാറിയാൽ വാക്ക് എന്തോ മാറും. സ്തോത്രം തെളിയിക്കാൻ വരിക. ഗ്ലോറി ടു ഗാഡ്. ആമേൻ. അപ്പൊ ഇത്രയും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു സ്തോത്രം പറഞ്ഞേ. നിവാസം നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ടല്ലോ. സ്തോത്രം. അവൻ നമ്മുടെ നടുവ് നടക്കുമോ? നടക്കുന്നുണ്ട്. അവൻ അവൻ്റെ ഉള്ള നമ്മളെ വെറുക്കുന്നുണ്ടോ? ഇല്ല. എന്താ അവർക്ക് ധൈര്യമില്ലാത്ത പറയാനെ? സ്തോത്രം. അവൻ നമ്മളെ ശരീരം നമ്മളെ വെറുക്കുന്നുണ്ടോ? ഇല്ല, വെറുക്കുന്നില്ല. സ്തോത്രം. ആമേൻ. പിന്നെ അവൻ നമുക്കാരാ? നമ്മുടെ ദൈവമാ അല്ലേ? പിന്നെ നമ്മളാരാ അവൻ്റെ? ആ, അവൻ്റെ കയ്യിൽ മേടിക്കുന്ന ആടുകളോ നമ്മൾ, അവൻ്റെ ജനമാ. സ്തോത്രം. പക്ഷേ ഈ വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ തൻ്റെ ജനത്തോട് കാണിച്ചത്, തൻ്റെ ജനം എപ്പോൾ മാറാൻ തുടങ്ങിയോ ദൈവം മാറാൻ തുടങ്ങി.
ഈ രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ട കാര്യം, ഒരിക്കലും ദൈവം നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ നാം മുഖാന്തരം ഉണ്ടാക്കി കൊടുക്കാതെ ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തോടും ചേർന്ന് നിന്ന് പോയാൽ ദൈവം അന്ത്യം വരെ നിന്നെ നടത്താൻ ശക്തനത്രേ. അവന്റെ വാക്തത്വം മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ആമേൻ. വായിച്ചേ, ആമേൻ. വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. 78 സങ്കീർത്തനം എടുത്താട്ട. 78 സങ്കീർത്തനം 56, 57, 58, 59 വാക്യങ്ങൾ വായിച്ചാട്ടെ. വേഗത്തിൽ വായിച്ച്. മതി. വഞ്ചനയുള്ള വെല്ലുപോലെ മാറിക്കളഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇവരെന്തോ ചെയ്തു, ഇവരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്തുവാ? ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കും, നിങ്ങളുടെ കൂടെ നടക്കും, എൻ്റെ ഉള്ള നിങ്ങളെ വെറുക്കത്തില്ല. പക്ഷെ ഇവിടെ വായിക്കുന്നു, എങ്കിലും അവർ അത്യുന്നതിന് ദൈവത്തെ പരീക്ഷിച്ചു, മത്സരിച്ചു, അവൻ്റെ സാക്ഷ്യങ്ങളെ, പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ. അപ്പൊ ഇവരോട് പറഞ്ഞ വാഗ്ദത്തം നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാമെന്നല്ലേ? ഇവരോട് ഈ പറഞ്ഞ വാഗ്ദത്വം ഉണ്ട്. ഇപ്പൊ അവരെന്ത് ചെയ്ത്? വഞ്ചനയുള്ള വില്ലുപോലെ അവരെന്ത് ചെയ്തു? മാറിക്കളഞ്ഞു. വഞ്ചനയുള്ള വില്ലുപോലെ മാറിക്കളഞ്ഞു. എന്താ ഈ വഞ്ചനയുള്ള വില്ല്? വഞ്ചനയുള്ള വില്ലെന്താ? അമ്പും വില്ലും നമ്മൾ നാളെ പറഞ്ഞെന്ന് തോന്നുന്നു. അമ്പും വില്ലും എന്തുവാ? അമ്പും വില്ല് നമ്മൾ കണ്ടിട്ടില്ല, പിള്ളേർക്കൊന്നും അറിയത്തില്ല. പക്ഷെ അമ്പും വില്ല് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലയോ? ആ, ഒരായുധം തന്നെ അല്ലേ? പക്ഷേ അമ്പുമുണ്ട്, വില്ലുമുണ്ട്, എയ്യുന്നവനുമുണ്ട്. ഈ അമ്പും അതിന് വേണ്ടതുപോലെ നിന്നുകൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ? ആ, എത്ര വിദഗ്ധനാ ചെയ്യാൻ അറിയാവുന്നെന്ന് പറഞ്ഞാലും ഈ അമ്പും വില്ലും ഒരുപോലെ ഇതിൻ്റെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ ഇത് തിരിച്ചടിക്കാൻ എന്തോ ഉണ്ട്, സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ വഞ്ചനയുള്ള വില്ല ഇവർ മാറി. പ്രിയരെ, ഇന്ന് രാത്രി ചിന്തിക്കണം, ദൈവം ആമേൻ ശത്രുവിനെ തകർക്കാൻ, എയ്ത് ആമേൻ ഇതിനെ നശിപ്പിച്ചു കളയാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷെ നാം എന്തോ ചെയ്യണം, അവനെ വഞ്ചിക്കുന്ന വില്ലായി മാറരുത്. സ്തോത്രം. അവന് അങ്ങനെ വഞ്ചിക്കുന്ന വില്ലായി മാറിയാൽ ആമേൻ അത് ഉന്നം തെറ്റി മാറിപ്പോകും. ആമേൻ എയ്യേണ്ടടുത്ത് എയ്ത് ആമേൻ ശത്രുവിൻ്റെ തലയെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധികളെ തകർക്കാൻ കഴിയത്തില്ല. പിതാക്കന്മാർ ചെയ്തതുപോലെ ദൈവത്തെ പരീക്ഷിച്ച് ദൈവവചനത്തിൽ നിന്ന് മാറി ജീവിച്ചാൽ വഞ്ചനയുള്ള വില്ല് പോലെ നമ്മായി മാറുകയാണ്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇവര് ഈ വഞ്ചനയുള്ള വില്ല് എന്ന് പറയുമ്പോൾ ഈ ഇവരെ കുറിച്ച് ഹോശേയ പ്രവചനത്തിൽ പറയുന്ന സമയം എടുക്കാൻ സമയമില്ല കേട്ടോ. ഹോശേയ പ്രവചനത്തിൽ പറയുന്നത് വഞ്ചനയുള്ള നാവ്, വഞ്ചനയുള്ള വില്ല്, അതിൻ്റെ നാവിനെയൊക്കെ വില്ലായിട്ടൊക്കെയാണ് കാണുന്നത്. വഞ്ചനയുള്ള നാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമല്ലാതെ സംസാരിക്കുന്ന നാവ് പോലും വഞ്ചനയുള്ള വില്ലായിട്ടാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നത്. സ്തോത്രം. അപ്പം ദൈവത്തെ നമ്മൾ എന്തോ ചെയ്യരുത്, വഞ്ചിക്കരുത്. ഹല്ലേലൂയ. എന്നാൽ യോനാഥാനെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. സ്തോത്രം. യോനാഥാന്റെ വില്ലിനെ കുറിച്ച് ഒറ്റ വാക്യമാണ് വായിച്ചു. 2 ശമുവേലിന്റെ പുസ്തകം 1:22. ആ, യോനാഥാന്റെ വില്ല് എന്തോ ചെയ്തില്ല, പിന്തിരിഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്നാ? ആ വില്ലിൽ ആശ്രയിക്കാൻ പറ്റിയതായിരുന്നു അല്ലേ? യോനാഥാന്റെ വില്ല് എന്തോ ചെയ്തില്ല, പിന്തിരിഞ്ഞ് ഇല്ല. നിങ്ങൾക്കിത് പിടിക്കും, ഇതിൻ്റെ അകത്തല്ലെന്ന് എനിക്കറിയാം, കാരണം പറഞ്ഞാൽ ഇത് നമ്മൾ കേൾക്കാറില്ലല്ലോ. സ്തോത്രം. യോനാഥാന്റെ വില്ലെന്തോ ഇതില്ല, പിന്തിരിഞ്ഞില്ല. കാരണം എന്താ? അവൻ ആശ്രയിച്ച വില്ല് നല്ല വില്ല. അവൻ നിന്നു കൊടുക്കാൻ തയ്യാറായപ്പം അവൻ്റെ വില്ല് പിന്തിരിഞ്ഞില്ല, എത്തേണ്ടടുത്ത് എത്തുവാനിടയായി തീർന്നു. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനാണെങ്കിൽ ആമേൻ സ്തോത്രം, നമ്മൾ ആമേൻ വഞ്ചനയുള്ള, നമ്മളിവിടെ നിർത്തുക, വഞ്ചനയുള്ള വില്ലായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മാറരുത്. അടുത്തിരിക്കുന്നവർക്കാരും കൊടുത്ത് പറഞ്ഞു വഞ്ചനയുള്ള വില്ലായി മാറല്ലെന്ന്. ആമേൻ. അവിടെ ആമേൻ. വഞ്ചനയുള്ള വില്ലായി മാറല്ലെന്ന് പറയണേ. സ്തോത്രം. നമ്മുടെ നാവ് കൊണ്ട് പോലും. യിരെമ്യാ പ്രവചന ഒരു വാക്യം കൂടെ വായിച്ചേ. 9:3 വായിച്ചേ.
വ്യാജത്തിനായി നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, വചനം പറഞ്ഞതാ. അവര് വ്യാജത്തിനായി നാവ് എന്ത് ചെയ്യുന്നു? വില്ലുപോലെ കുലയ്ക്കുന്നു. സ്തോത്രം, ഞാൻ അവിടുന്ന് മടങ്ങി വരിക. ഹല്ലേലൂയ. അപ്പൊ ഇവര് വഞ്ചിക്കുന്ന വില്ല ഇവര് മാറി. സ്തോത്രം. പ്രിയരെ, നമ്മൾ ഒരിക്കലും വഞ്ചിക്കുന്ന വില്ല ഈ ദൈവത്തിന്റെ സ്നേഹം മാറരുത്. ദൈവത്തിന്റെ വചനത്തെ വളച്ച് കോട്ടിയൊടിക്കരുത്. അവന്റെ വചനം എന്ത് പറയുന്നു അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. പ്രിയരെ, ഒരാമേൻ പറഞ്ഞാട്ട്, സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ആമേൻ. അവർ തങ്ങളുടെ പൂജാരികിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ച് വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീഷ്ണത ജനിപ്പിച്ചു. ദൈവം കേട്ട് ക്രുദ്ധിച്ചു. ഇസ്രായേലിന് ഏറ്റവും 59 വാക്യം, സങ്കീർത്തന പുസ്തകം 59 സമീപം വായിച്ചല്ലേ, 78:59. ദൈവം കേട്ടു. അതോടെ പറഞ്ഞു നിർത്താൻ വേണ്ടിയ ഇസ്രായേലിനെ ഏറ്റവും വരുത്തു. ഈ ഭാഗം പറഞ്ഞു ഇവിടെ നിർത്തും ഇന്ന്. ഇസ്രായേലിനെ ഏറ്റവും ആദ്യത്തെ ഭാഗം എന്തുമായിരുന്നു? എന്റെ ഉള്ള നിങ്ങളെ വെറുക്കത്തില്ലെന്നല്ലേ പറഞ്ഞേ? ആണോ? പ്രിയരെ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. എന്റെ ഉള്ള നിങ്ങളെ വെറുക്കത്തില്ലെന്ന് പറഞ്ഞ് തൻ്റെ ജനമായി വേർതിരിച്ച് അമ്മ മിസ്രയമിൻ്റെ അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അമ്മ കാലും തേനും ഒഴുകുന്ന ജനത്തെ സ്ഥലത്തേക്ക് അവരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ അമ്മ ദൈവം പറയുക, ഹല്ലേലൂയ, ഇസ്രായേലിനെ ദൈവം ഏറ്റവും വെറുത്തെന്ന്. ഏറ്റവും, എത്ര ഗൗരവമേറിയ പദമാ പ്രിയരെ. വെറുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരിതുണ്ടായിരുന്നു. ഇപ്പൊ പറയുന്ന എന്തുവാ? ഏറ്റവും വെറുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എൻ്റെ ഉള്ളത്തിന് പിന്നെ ഒരു പ്രസാദവും ഇല്ലെന്നല്ലേ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അവരെ വെറുത്തു. എന്തുകൊണ്ടാ? അവർ ദൈവത്തെ പരീക്ഷിച്ചത് കൊണ്ട്, അവർ ദൈവത്തോട് മത്സരിച്ചത് കൊണ്ട്. ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിച്ചു നിർത്തുകയാ. കർത്താവ് നമ്മുടെ നടുവിൽ എന്നും വസിക്കണം. ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കാൻ ഇടയാകരുത്. ഒരിക്കലും ദൈവത്തോട് മത്സരിക്കരുത്. ഹല്ലേലൂയ. ഇതൊരു വാണിങ്ങായി ദൈവസന്നിൽ ഏറ്റെടുത്തോണം. പ്രിയരെ, ദൈവം നമുക്ക് എന്തെല്ലാം തരും, നന്മകൾ തരട്ടെ, എല്ലാം തരട്ടെ, പക്ഷെ ദൈവം നമ്മളെ വെറുക്കാൻ ഒരിക്കലും ഇടയാകരുത്. സ്തോത്രം. ഈ ഭാഗം നമുക്ക് വേറെ ദിവസം ചിന്തിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. പാട്ടൊന്നും പാടുന്നില്ല, എല്ലാ കരങ്ങളും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ. എനിക്ക് എപ്പോഴും പറഞ്ഞൊരു കാര്യം, അക്കാരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവിൻ്റെ പ്രസാദത്തിൽ നിന്ന് മാറിപ്പോവരുത്. എൻ്റെ നടുവിൽ നാം മാറിപ്പോവരുത്. എനിക്ക് വഞ്ചനയുള്ള വില്ലായി മാറണ്ട. ഞാൻ ഉപവാസത്തിൻ്റെ അവസാനത്തെ ദിനത്തിൽ കർത്താവെ നിന്നെ കോപിപ്പിക്കാനോ നിന്നോട് മത്സരിക്കാനോ എന്നെ നാവ് കൊണ്ടുപോലും ഒരു പാപം ചെയ്യാൻ എന്നെ അനുവദിക്കല്ലേ. ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരുടെ വാഗ്ദത്തം ദൈവം കൊടുത്തതാണെങ്കിൽ അന്ത്യം വരെ നിവർത്തിപ്പാൻ ദൈവശക്തനാ. അവൻ നമ്മളെ ഉയർത്തി നിർത്തുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇസ്രായേൽ മക്കളെ പോലെ ആകാതെ ദൈവസന്നിധി നിൽക്കുന്ന ദൈവജനത്തോട് ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നിന്നെ പോലെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ടവൻ വേറെ ആരുമില്ല. നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ജനോ ആമേൻ എന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവർ വേറെ ആരുമില്ല. ഒറ്റ കാരണം കൊണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വസിക്കുന്നത് കൊണ്ട്, അവൻ്റെ ഉള്ളവൻ എന്നെ വെറുക്കാത്തത് കൊണ്ട്. അല്പസമയം വായിക തുറന്ന് പ്രാർത്ഥിച്ച് ഇന്നും ഇനി നാൾക്കുള്ള ദിനങ്ങളിൽ എൻ്റെ അപ്പനെ കോപിപ്പിക്കുന്ന ഒന്നും അപ്പനെ വഞ്ചിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. അപ്പൻ പറയുന്ന പോലെ ഞാൻ നിൽക്കാൻ തയ്യാറാ. കാരണം എനിക്ക് വേണ്ടി ഒരു വില കൊടുത്തതാ അവൻ. ആ വിലക്കൊത്തവണ്ണ ഞാൻ ജീവിക്കേണ്ടത്. ഞാനൊരു കാര്യമേ പറഞ്ഞുള്ളൂ, അവൻ വെറുത്ത കാര്യമേ പറഞ്ഞുള്ളൂ. ഉദ്ധരിച്ചിരുന്ന ദൈവം, വീണ്ടെടുത്ത ദൈവം, വാക്ക് പറഞ്ഞ ദൈവം ഈ ജനത്തെ ഏറ്റവും വെറുത്തു. കർത്താവ് എന്നെ വെറുക്കല്ലേ. എന്നെ വെറുക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ വസിക്കണം. എപ്പോഴും എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ.
ഈ നാലാമത്തെ ദിനത്തിൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നമ്മളെ ദൈവം ശുദ്ധീകരിച്ച് അവൻ എവിടൊക്കെ വസിച്ചിട്ടുണ്ടോ അവിടെയല്ല ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. അവൻ എവിടൊക്കെ നടന്നിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചൂട്ടാപാരാധനാരകമാനവശാന്താരാധന അർത്ഥനാദികൽക്കരാധന റിവൽപര ചൂടവ ആലയത്തിനകത്തലവൻ ഉപദേശിച്ചു കൊണ്ട് നിന്നപ്പോൾ ഹല്ലേലൂയ കൂനിയായ സ്ത്രീയ ദൈവം ഉയർപ്പിച്ചെങ്കിൽ ഉപദേശത്തിങ്കൽ അവൻ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടെന്ന് ഈ രാത്രി ആത്മാവ് തിരിച്ചറിഞ്ഞ് ഈ രാത്രി സ്തോത്രം ചെയ്താട്ട. എന്നിട്ട് പറ കർത്താവേ, എനിക്ക് അങ്ങല്ലാതെ വേറെ ആരും വേണ്ട, എനിക്ക് നിന്നെ വെറുക്കണ്ട, നീ എന്നെ വെറുക്കത്തില്ലെന്ന് നീ എന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനൊത്തവണ്ണം ജീവിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. മുറ്റും ഞാൻ ി ഭൂനീക്ഷ മുഴുവൻ ദേഹം ദേ ശരണം ശരണം യങ്കർത്താവേ വാഴ്ത്താപ്പെട്ടകുഞ്ഞാടേ താഴ്മയാ കൊമ്പേടുന്നു രക്ഷേ പ്രാവശ്യം കൂടെ ഒരു പ്രാവശ്യം കൂടെ താഴ്മയായി താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാൻ ഒന്നിച്ച് ദൈവരങ്ങൾ കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഇന്ന് രാത്രിയില് യുവജനത്തിന് മുന്നിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പ്രസാദിപ്പിക്കുന്നവരായി ശിഷ്ടായുസ് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഹിതം പോലെ ജീവിപ്പാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ട് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി നിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ.